ആഴ്ചകൾക്ക് മുൻപാണ് നടൻ മനോജ് കെ ജയൻ്റെ പിതാവും പ്രശസ്ത സംഗീതജ്ഞനുമായ കെ ജയൻ്റെ വിയോഗമുണ്ടാവുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വൈറലായതും പരിഹസിക്കപ്പെട്ടതും മനോജ് കെ ജയൻ്റെ ഭാര്യയുടെ വീഡിയോ ആയിരുന്നു. ഭർത്തൃപിതാവിൻ്റെ വിയോഗം അറിഞ്ഞ് പൊട്ടിക്കരയുന്ന ആശയുടെ വീഡിയോ പരിഹാസങ്ങൾക്ക് കാരണമായി. ഇപ്പോഴത്തെ വിഷയങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടൻ മനോജ് കെ ജയൻ. എൻ്റെ അച്ഛൻ ഒരായുസ് മുഴുവൻ ബലം നൽകുന്ന അമൂല്യമായ ഓർമ്മകളും ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങളും മനസ്സിൽ ആഴത്തിലുറച്ച അനുഭവങ്ങളും സമ്മാനിച്ച് കൊച്ചച്ഛൻ്റെ അടുത്തേക്ക് അച്ഛൻ യാത്രയായി. അച്ഛൻ്റെ ശാന്തത, ധൈര്യം, കാരുണ്യം എന്നിവ അദൃശ്യമായ ഭാഷയിലൂടെ പറഞ്ഞു തീർത്ത വിജ്ഞാന ശകലങ്ങളാണ്. അച്ഛൻ്റെ നിശബ്ദതകൾ പോലും അർത്ഥവത്തായ സംവാദങ്ങളായിരുന്നു എന്നത് അച്ഛൻ്റെ വേർപാടിന് ശേഷമാണ് തിരിച്ചറിയുന്നത്. അച്ഛൻ ഭാഗ്യവാനായിരുന്നു. നേടാവുന്നതെല്ലാം നേടി. പത്മശ്രീ പോലെയുള്ള ദേശീയ ബഹുമതിയും മറ്റനേകം അംഗീകാരങ്ങളും നേടി. ആഗ്രഹിച്ചതുപോലെ ആസ്വദിച്ച് ജീവിച്ചു. പൂർണ്ണ ആയുസോടെ ജീവിച്ച് വിഷ്ണുപാദം പൂകി. മാത്രമല്ല, സ്വന്തമായ ശൈലിയിലുള്ള ഈണവും ആലാപനവും കൊണ്ട് ഭക്തജന മനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളിലൂടെയും ജനമനസ്സുകളിൽ അച്ഛൻ ഓർമ്മിക്കപ്പെടുമെന്നത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യവുമാണ്. ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനത്തോടെയാണ് ശബരിമലയിൽ ഇന്നും നട തുറക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും എത്രത്തോളം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്നത് ഇതിലൂടെ തിരിച്ചറിയാവുന്ന വളരെയധികം അഭിമാനിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ജീവിതത്തിൽ പുലർത്തി വന്ന കൃത്യതയും ധൈര്യവും എപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രേരണയായി ശേഷിക്കുന്നു. അച്ഛൻ്റെ കഥകളും പഴയ ഫോട്ടോകളും നോക്കിക്കൊണ്ട് സമയം കഴിക്കുന്നത് ഒരു സന്തോഷകരമായ യാത്രയാണ്. അച്ഛൻ്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്മരണകളാണ് അതിലെ പ്രധാനമായ നിധികൾ. ആശയുടെ വരവാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥങ്ങൾ ഉണ്ടാക്കിയതെന്ന് നിസ്സംശയം പറയാം. വേണ്ടതറിഞ്ഞ് പ്രവർത്തിക്കാനും വേണ്ടാത്തതിനെ നിസ്സാരമായി തള്ളിക്കളയാനും അവൾക്കുള്ള ശേഷി എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലെ തന്നെ ബന്ധുക്കളുമായി ഇടപഴക്കാനോ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനോ സമയക്കുറവ് കൊണ്ട് കഴിയാതിരുന്ന എൻ്റെ പരിമിതിയെ മറികടന്നതും അവളാണ്. ഞാൻ ചെയ്യേണ്ടത് അതിൻ്റെ കുറവുകളെല്ലാം തീർത്ത് എനിക്ക് വേണ്ടി ഫോണിലൂടെയും നേരിട്ടും അവൾ ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനവും സ്നേഹവും പകർന്ന് ഇന്നും ഇടപെടുന്നുണ്ട്. അച്ഛനോട് എനിക്ക് പ്രകടിപ്പിക്കാനോ പറയുവാനോ കഴിയാതിരുന്ന സ്നേഹം കുടിശിക തീർത്ത് എനിക്ക് വേണ്ടി പകർന്നു കൊടുത്തത് അവളാണ്. 15 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് എൻ്റെ അച്ഛൻ അതിലേറെയായിരുന്നു. അവളുടെ കളിതമാശകളും പരിചരണവും സ്നേഹപൂർണമായ ശാസനകളുമാണ് അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണം. അതൊരിക്കലും ഏതാനും വാക്കുകൾ കൊണ്ട് ഫലിപ്പിക്കാനാവുന്നതല്ല. എന്തിലും പരിഹാസവും പുച്ഛവും കാണുന്ന എന്തിനേയും വിമർശിക്കുന്ന മനസ്സുള്ള, ബന്ധങ്ങളുടെ വിലയും ഊഷ്മളതയും മനസ്സിലാവാത്ത ഒരു വിഭാഗം മനുഷ്യരോട് ഒന്നും പറയുന്നതുകൊണ്ടും ഫലമില്ല. എൻ്റെ കുടുംബത്തിൽ അവൾ ഒരു മരുമകളല്ല. ഒരു മകളുടെ അച്ഛനോടുള്ള ഗാഢമായ സ്നേഹത്തെപ്പോലും ചിലർ എങ്ങനെ പരിഹാസത്തോടെ കാണുന്നുവെന്നത് വിഷമമുണ്ടാക്കി. എന്നാൽ ഇതൊരു സഹജമായ ആഴമുള്ള ബന്ധമാണ്. അവൾക്കുണ്ടായ നഷ്ടം തിരിച്ചറിയുന്നത് അവൾ മാത്രമാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ് അവളുടെ വേദനയെയും അതിൻ്റെ ഗൗരവത്തെയും അവഗണിക്കുന്നത്. അവൾ സഹനശീലയും കരുണാപൂർവവുമായ സ്നേഹമാണ് നൽകിയിരുന്നത്. കഴിഞ്ഞ 13 വർഷക്കാലയളവിലെ പല ചിത്രങ്ങൾക്കും ആ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞേക്കാം. പ്രധാന മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. മരണവാർത്തി അറിഞ്ഞും തുടർന്നുള്ള മരണാനന്തര ചടങ്ങുകൾക്കും എൻ്റെയും കുടുംബങ്ങളുടെയും ദുഃഖം അവരുടെയും കൂടി ദുഃഖമായി കണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങളെ സമാശ്വസിപ്പിക്കാൻ വന്നു ചേർന്ന അച്ഛനെ ആരാധിക്കുന്ന, അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും, ചലച്ചിത്ര മാധ്യമ കലാപ്രവർത്തകർക്കും, അതോടൊപ്പം തന്നെ ഞങ്ങൾ വേദനിക്കുന്ന സമയത്ത് പോലും പരിഹാസ ശരങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ എറണാകുളത്തെ എൻ്റെ വീടും മറ്റും ഞാൻ പോലും അറിയാതെ ഓൺലൈനിൽ വീതം വെച്ചു നൽകിയും എൻ്റെ ഭാര്യയുടെ ദുഃഖത്തെപ്പോലും പരിഹസിച്ചു വാർത്തകൾ സൃഷ്ടിച്ചു കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടിയ യൂട്യൂബ് ചാനലുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.